ഹലോ മെച്ചന്മാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനൽ വെബ് സീരീസ് ആയിട്ടുള്ള സ്ട്രേഞ്ചർ തിങ്സിന്റെ നാപ്പത്തി ഒന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മുടെ പിള്ളേരെല്ലാവരും ചേർന്നിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണ് അതായത് വെഗ്നയെ പോയിട്ട് കാച്ചാൻ വേണ്ടിട്ട് തന്നെ എന്നാൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണോ ഒറ്റയടിക്ക് ചെന്ന് കാച്ചാൻ പറ്റിയ ആളാണോ ഈ വെഗ്ന എന്തായാലും പിള്ളേർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് കാഞ്ചാതയിലാണ് അവിടെ ഉണ്ടായിരുന്ന ജയിലിന്റെ ഉള്ളിൽ നിന്നും ഹോബ്സും അതുപോലെ തന്നെ എൻസും നമ്മുടെ ഒരു മോറി അതുപോലെ പേരും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു മോറി ഉണ്ട് ോ ഓവുചാലൂടെ വന്നത് ആകെ നാറുന്നുണ്ട് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ഗേറ്റിന്റെ അവിടെ ഋഷിക്കാർ കാവിൽ നിൽക്കുന്നുണ്ട് ഗേറ്റിന്റെ പുറത്തേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് എത്താൻ പറ്റി ഇപ്പൊ ആ കാവൽക്കാര് നോക്കുമ്പോണ്ട് ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്തോ ഒരു പന്തി വളരെ സ്പീഡ് കൂടുതലാണോ ഇവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ കൈ നീട്ടിണ്ട് നിർത്താനായിട്ട് എന്നാൽ സ്ലോ ആക്കുന്നൊന്നുമില്ല എന്തോ അപകടം തോന്നിയ റഷ്യക്കാർ ഒറ്റടിക്ക് മാറി വെക്കുകയാണ് അപ്പൊ തന്നെ വണ്ടി ഈ ഗേറ്റ് ചാമ്പലാക്കി അങ്ങ് പോവാണ് അതായത് നമ്മുടെ ഹോബ്സ് മോറി ഇവരെ തന്നെയായിരുന്നു അതിൽ റഷ്യക്കാർ അതിന്റെ പിന്നിലേക്ക് ഒരുപാട് വെടി തുരുദുരുന്നുണ്ടെങ്കിലും നടന്നില്ല അവര് കിട്ടിയില്ല അതുപോലെ ഇപ്പൊ രക്ഷപ്പെടുന്ന സമയത്ത് ഹോപ്സ് ചോദിക്കുന്നുണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വിമാനം അതുപോലെ എന്തെങ്കിലും ഉണ്ടോ അധികം കാരണം തകർന്നു പോയെന്ന് മോറി നോക്കി പറയാണ് പോയി കൊടുത്തില്ലേ ഹോപ്സ് അവനായിട്ട് രണ്ടെണ്ണം മോറിയെ കുറിച്ച് അറിയാമല്ലോ വായ തുറന്നാൽ വെറും വൃത്തിയേട് അതുപോലെ തന്നെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുലമ്പിക്കൊണ്ടിരിക്കും ഇപ്പോ എൻസോണ്ടല്ലോ ചൂണ്ടി അവന്റെ തലക്ക് പിടിച്ചിട്ട് പറയുകയാണ് ഇനി നീ വായ തുറന്ന തല ഞാൻ പൊട്ടിച്ചു കളയും ആ കാര്യത്തിൽ നിനക്കൊരു സംശയം വേണ്ട ഞാൻ ചെയ്യും പറഞ്ഞാൽ ചെയ്യും പിന്നെ നമ്മുടെ പിള്ളേരെയാണ് കാണിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഒരു ആയുധമൊക്കെ വേണമല്ലോ അതായത് വെഗ്നയാണല്ലോ കൊല്ലാൻ പോകുന്നത് സോ ആ ഗ്രാനേഡ് തോക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ എഡ്ഡി പറഞ്ഞുകൊടുക്കുകയാണ് എന്നാൽ ഇവരിങ്ങനെ ചെറിയ കാറിലോ ബൈക്കിലോ ഒന്നും പോലും നടക്കുമല്ലോ അതിനായിട്ട് തന്നെ എഡ്ഡി മറ്റൊരു വഴി കാണിച്ചിട്ടുണ്ട് സോ കുറച്ച് അപ്പുറത്തായിട്ട് ഈ ബസ്സിലൊക്കെ താമസിക്കില്ലേ ഈ ടൂറിസ്റ്റുകൾ ആ അതുപോലെയുള്ള വാഹനം ഇവർ നോട്ടെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ആൾക്കാർ കാണാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവർ കയറി പറ്റുന്നുണ്ട് എന്നാൽ ചാവിയൊന്നുമില്ലല്ലോ അതിൻ്റെ അടീത വയറും പൊടിച്ചിട്ട് നമ്മുടെ എഡ്ഡി ഉണ്ടല്ലോ അത് സ്റ്റാർട്ടാക്കണേ ഇപ്പോൾ ഈ സ്റ്റീവ് ചോദിക്കുന്നുണ്ട് അല്ലട നീ ഇതൊക്കെ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് വിടുമ്പോ അക്ഷരങ്ങളല്ലേ തന്തമാര് സാധാരണ പഠിപ്പിക്കുക എന്റെ തന്ത എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്മാതിരി പരിപാടിയാണ് എന്തായാലും ഉപകാരം ഇല്ലേ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടേ ഇവരങ്ങ് പറപ്പിക്കുകയാണ് ഇതേ സമയം തന്നെ ഇതിന്റെ ഓണേഴ്സ് പിന്നാലെ വരുന്നുണ്ട് ഒരു ഇല്ലായിരുന്നു അടുത്ത സീനിൽ ആ ലാബിലുള്ള നമ്മുടെ ഇലവനെയാണ് കാണിക്കുന്നത് അവളിപ്പോ ഭയങ്കര കോപത്തിലാണ് കേട്ടോ അതായത് തനിക്ക് ഹോക്കിങ്സിലേക്ക് പോകണം ആ ഒരു തീരുമാനത്തിലാണ് അവള് നേരെ പോകുന്നത് പാപ്പയുടെ അടുത്തേക്കും അതുപോലെ തന്നെ ഡോക്ടർ സാമിന്റെ അടുത്തേക്കാണ് അവൾ നേരിട്ട് കണ്ടല്ലോ എന്താ സംഭവിക്കാ പോകുന്നത് അവളുടെ കൂട്ടുകാർ നേരെ പോവാണ് അതായത് ആ ഒരു വ്യക്തിയെ കൊല്ലാനായിട്ട് അവനെ ആക്രമിക്കാനായിട്ട് അവൾ തനിക്ക് പോകണം എന്ന് തന്നെ ഇവരോട് പറയാണ് എന്നാൽ പാപ്പ സമ്മതിക്കുന്നില്ല അവൾ കുറച്ചുകൂടെ തയ്യാറാവാണ്ട് അവൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ട് ഉണ്ട് എന്നാൽ ഡോക്ടർ സാമു പറയാണ് ഇവളുടെ ശക്തി തിരിച്ചു കൊടുക്കാൻ എന്ന് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇവളെ ഇടയ്ക്കെങ്കിലും പോട്ടിയിടാൻ പറ്റില്ല ഞാൻ ഇവളെ കൊണ്ടുപോകും ഇപ്പൊ ഡോക്ടർ സാബ് നമ്മുടെ ഇലവനെ കോട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ പാപ്പയ്ക്ക് ഇത് അത്ര ഇഷ്ടമായി എന്ന് തോന്നുന്നില്ല അയാൾ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് അടുത്ത സീനിൽ ഹോക്കീൻസിലുള്ള നമ്മുടെ പിള്ളേരെയാണ് കാണിക്കുന്നത് അവർ ഈ ആയുധങ്ങൾ മേടിക്കാനായിട്ട് ആ ഒരു ബസ് കൊണ്ട് പോയിക്കൊണ്ടിരിക്കാണല്ലോ ഇപ്പൊ ബേക്കിൽ ഉണ്ടായിരുന്ന ലോകാസിന് ഭയങ്കര ടെൻഷൻ ആ ടെൻഷൻ കണ്ടപ്പോ നമ്മുടെ മാഡ്മാസിന് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ എന്നെ പിടികൂടുന്ന സമയത്ത് ഞാൻ എന്റെ നല്ല ഓർമ്മകളിലേക്ക് പോകും സോ അവൻ എന്നെ പിടിക്കാൻ കഴിയില്ല അപ്പോ അടുത്ത സീനിൽ റഷ്യയിലാണ് കാണിക്കുന്നത് കാഞ്ചാതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നമ്മുടെ ഹോപ്സ് പിള്ളേർ ഇവരെല്ലാവരും കൂടി നേരെ പോകുന്നത് ഈ ഒരു മോറി ഉണ്ടല്ലോ മോറിയല്ല യൂറി മാറി പോകുന്നത് യൂറി പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് മറ്റൊരു എന്താ പറയാ ഹെലികോപ്റ്ററോ ചെറിയൊരു എയ്റോപ്ലൈൻ എന്തെങ്കിലും വേണ്ട സോ അവന്റെ കയ്യിൽ ചെറിയൊരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ സ്ഥലത്തേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ എത്തി നോക്കുമ്പോ അല്ലേ കാണുന്നത് ഏതോ ഏതോ ജാമ്പുവിന്റെ കാലത്തുള്ള ഒരു ഹെലികോപ്റ്റർ ഉണ്ട് പാട്ടുവലക്ക് കിട്ടിയപ്പോൾ ഇവ മേടിച്ചതാണ് ഇത് പറക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മേടിച്ചതിന് ശേഷം ഇതുവായിട്ട് പറപ്പിച്ചിട്ടില്ല നമുക്ക് എന്തായാലും ഒരു കൈ നോക്കാന്നേ എന്തീ പറയുന്നത് ഈ പാട്ട് ഹെലികോപ്റ്ററും കൊണ്ട് ഈ റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറന്ന് പോകാനേ നടക്കുന്ന കാര്യമാണോ എന്തായാലും താനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ പണിയാൻ തുടങ്ങുകയാണ് ഇപ്പൊ യൂറ് ഇതേ സമയത്ത് തന്നെ ഈ എൻസോട് അമേരിക്കയിലേക്ക് ഒരു കോൾ ചെയ്യാൻ പറ്റുമെന്ന് ഹോപ്സ് പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് കോൾ ചെയ്യാൻ കഴിയില്ല ആ ഒരു നമ്പർ നീ നമുക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തു നോക്കാം സോ ആ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് മറ്റൊരു വഴി നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ കഴിയില്ല അപ്പോ ഒരു ലേഡിയെ വിളിച്ച് ഈ എൻസോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് റെസ്പോൺസ് കിട്ടിയിട്ട് വേണം എന്താ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അറിയാനായിട്ട് ആ റെസ്പോൺസ് ഇനി എപ്പാ കിട്ടുന്ന എൻസോട് ഈയൊരു ഹോപ്സ് ചോദിക്കുമ്പോൾ ചിലപ്പോ ഒരു മിനിറ്റ് ചിലപ്പോ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ രണ്ട് ദിവസം രണ്ടാഴ്ച രണ്ട് കൊല്ലം എത്ര വേണമെങ്കിലും എടുക്കുക കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു രക്ഷയില്ല അടുത്ത സീനിൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ എഡി പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ ഡീസൽ വെടിക്കോപ്പുകൾ പൊട്ടാസ് ഗുണ്ട് എല്ലാം മേടിക്കേണ്ടത് അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ആയുധങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റോബിൻസ് ഓരോ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അവളുടെ ഒരു കൂട്ടുകാരി കാണുകയാണ് കേട്ടോ ഇവള് നോക്കിയിട്ട് അവൾ ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ലെസ്ബിയനാണ് ഇവള് സ്ത്രീകളോടാണ് നമ്മുടെ റോബിൻസിന് ഇഷ്ടം അവളവളുടെ ആ ഒരു കൂട്ടുകാരിക്ക് നോക്കി ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുമ്പോൾ ആ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ട് വന്നിട്ട് അവൾ ചുമ ഇത് കണ്ടിപ്പോ റോബിൻസിനെ ആകെ സംഘടകമാണ് അവൾ നന്നായിട്ട് അറിയുന്ന സ്റ്റീവ് അവിടെ നിന്നുകൊണ്ട് ഈ കാര്യം കാണുന്നുണ്ട് വാ പോട്ടെ എന്തിനൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ കിട്ടും വെറുതെ അവളുടെ വായി നോക്കി നിൽക്കണ്ട ഒന്ന് വന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ മൈൻഡ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീവ് അവളെ കൂടെ കൂട്ടുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നാൻസി ആണെങ്കിലും അവൾക്ക് പറ്റി നല്ലൊരു ഗണ്ണ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയം അവളുടെ തൊട്ടടുത്ത ആ ഒരു സൈക്കോ പൈനെ നോബൽ അവൻ വന്ന് നിൽക്കുകയാണ് അവളെ കണ്ട സമയത്ത് തന്നെ നാൻസി ചെറുതായിട്ടൊന്ന് ചിരിയുന്നുണ്ട് കാരണം ഇവന് ഇവർ തിരഞ്ഞു കിടക്കാണല്ലോ മെയിനായിട്ട് ഇവരുടെ ടീമിലുള്ള അവരെഡിയാണ് ഇവനിപ്പോൾ എന്തൊരു ഗണ്ണ് മേടിക്കാനാണ് അങ്ങോട്ടേക്ക് വന്നത് അതായത് കണ്ണ് കാണുന്ന അവരൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലാനാന്ന് തോന്നുന്നു പ്രധാനമായിട്ടും എഡ്ഡി എഡ്ഡി ഇവന്റെ മുന്നിൽ പോയി പെടാത്തെയാണ് നല്ലത് കാരണം ഒരു തരം ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും നാൻസി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അവളെ അവൻ കാണുകയാണ് നോബിൾ കാണുകയാണ് അവളെ പേര് വിളിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് നീ നാൻസി അല്ലേ ആ മൈക്കിന്റെ ചേച്ചി അല്ല നിന്റെ അനിയൻ അനിയനെവിടെ കുറെ ദിവസം അവനെ കണ്ടിട്ട് ഇപ്പൊ ഇവൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ നാൻസിക്ക് ചെറിയൊരു പേടി മുഖത്ത് വരികയാണ് കേട്ടോ ഇപ്പൊ അവൻ ചോദിക്കുകയാണ് നീ എന്തിനാ പേടിക്കുന്നത് അപ്പൊ ഈ നാൻസി ചോദിച്ചു ആ പേടിക്കേണ്ട സമയം തന്നെയാണല്ലോ ഇത് കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ അതല്ല ഈ തോക്കൊക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട് ആ തോക്കിൽ കയറി പിടിക്കുകയാണ് എന്നാൽ നാൻസിക്ക് ിപ്പോ പേടി മാറിയിട്ട് ദേഷ്യം കൂടെ വരികയാണ് ചെറുക്ക മര്യാദ കിട്ടാ ചെവിക്കാൽ ഞാൻ പൊടിക്കും അവള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പേടിച്ചതുകൊണ്ടല്ല ഈ ഒരു എന്താ പറയുക നോവലൊന്നും ഷോക്കായിട്ട് പിടുത്തം വിടുക അത് അങ്ങനെ തന്നെയാണ് ലേഡീസ് കുറച്ച് സ്ട്രോങ് ആയി നിന്നാലേ വെറുതെ ചെറിയാൻ വരുന്നവരൊന്നും അങ്ങനെ അധികം കൂടുതൽ ചെറിയ നിക്കില്ല ഈ പാവത്താന്മാരായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ മിക്കിട്ട് കയറാൻ വരുക അതുകൊണ്ട് ഗേൾസിനോടാണ് സ്ട്രോങ് ആയിട്ട് നിന്നോ നമ്മുടെ നാൻസിയെ പോലെ തന്നെ അടുത്ത സീനിൽ ജോനാദിനി പിള്ളേരിയാണ് കാണിക്കുന്നത് ആരാ മൈക്ക് അതുപോലെ തന്നെ വില്ല് പിന്നെ നമ്മുടെ ആർഗലും ഉണ്ട് കേട്ടോ അവരിങ്ങനെ കുറെ ദൂരം വരികയല്ല അതെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അപ്പം നമുക്ക് വഴി തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വണ്ടി സൈഡാക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊന്നും മൂത്ര അടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആർഗലുണ്ടല്ലോ മറ്റൊരു വാർത്തയ്ക്ക് വേണം മച്ചാൻ ഓൾറെഡി എന്തോ ഒന്ന് അടിച്ച് കെറങ്ങിയിരിക്കാൻ ആല്ലോ ഈ ജോനാദരും പിള്ളേരും കൂടെ പൂരം ചർച്ചയാണ് എന്നാൽ ഈ ആർഗലെ ഒന്നും മുള്ളിക്കൊണ്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ മച്ചാൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് എല്ലാവരും നിങ്ങോട്ടേക്ക് വന്നേ ഒരു കാര്യം കാണിക്കാണ്ട് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയാണ് ഇപ്പോൾ ജോനാഥനും പിള്ളേരും ഒന്ന് നോക്കി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ടും കാണാനില്ല അപ്പോഴാണ് ആർഗൽ മറ്റൊരു കാര്യം ഇവർക്ക് തൊട്ട് കാണിച്ചു കൊടുക്കുന്നത് മണ്ണിൽ ചില പാ ഇത്രയും വിജനമായിട്ടുള്ള സ്ഥലം ആ സ്ഥലത്ത് ഇത്രയും വണ്ണമുള്ള ടയറുമായിട്ട് എന്തായിരിക്കും പോയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് മിലിറ്ററിയുടെ ട്രക്ക് തന്നെ നമുക്ക് വഴി തെറ്റിയിട്ടില്ല നേരെ പോകേണ്ടത് ഇതിലൂടെ തന്നെയാണ് ആഹാ അടിച്ച് ഗിളിവാറിയെങ്കിലും ചങ്ങന്റെ തല നല്ല വർക്ക് ആവുന്നുണ്ട് കാരണം അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതിലൂടെ പോയ ആ ഒരു ട്രക്കറുകളാണ് പക്ഷേ അത് ആരുടെ ട്രക്കാണെന്ന് അറിയാം നമ്മുടെ ഇലവൻ പിടിക്കാൻ നടക്കുന്ന ആ ഒരു പട്ടാളക്കാരനല്ലേ മേജർ ആ ആഹ് അയാളുടെ ആണ് ഇതേ സമയം തന്നെ ആ തരിശുഭൂമിയുടെ അടിയിൽ ഉണ്ടായിരുന്ന ലാബിൽ കാണിക്കുകയാണ് അവിടെ സാമു പോകാനായിട്ട് റെഡി ആവുന്ന സമയത്ത് ആ ലാവിലെ ചില പട്ടാളക്കാർ സാമിനെ വളയാണ് മാത്രല്ല അവൻ അടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ ഇവർ ഇവരെന്തൊക്കെയോ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരിങ്ങനെ ചെയ്യണമെങ്കിൽ ആര് നിർദ്ദേശിച്ചായിരിക്കും പാപ്പ പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ പാപ്പയുടെ അടുത്തേക്ക് യാത്ര പറയാനായിട്ട് ഇലവൻ ചെല്ലാണ് എന്നാൽ അയാളുടെ ആ ഒരു മട്ടും പാവക്കണ്ടപ്പോ ഇലവനും എന്തോ ഒരു സംശയം അതുപോലെ ആ ലാബിന്റെ വാതിലടയാണോ കേട്ടോ ഇപ്പോ ഇലവൻ ഉണ്ടല്ലോ ഇയാളോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അയാൾ പറയുന്നുണ്ട് മോളെ പോകില്ല നീ പോകാനായിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നീ അറിയാനുണ്ട് എന്നാൽ ഇലവൻ പോകും എന്ന് എന്നെ വാശി പിടിക്കാൻ കേട്ടോ ഇപ്പൊ ഡോക്ടർ അതായത് പാപ്പ പല കാര്യങ്ങളും പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുകയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ കൂടെ നിൽക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് നന്മയ്ക്ക് വേണ്ടിയല്ലേ അപ്പൊ ആ ഹെൻറിയെ ആ വെഗ്നെ ഞങ്ങളുടെ കൂടെ നിർത്തിയത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു കാര്യം ചോദിക്കണ്ടേ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആ ഒരു ഹെൻറിയും സ്നേഹിക്കുന്നില്ലേ ആ ഒരു കാര്യം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇപ്പൊ ഈ പാപ്പ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതായത് വെഗ്നെ അയാൾക്ക് ഇപ്പോഴും സംരക്ഷിക്കണം അതായത് ഹെൻറിയെ തന്നെ അതാണ് ഈ ഇലവന് മനസ്സിലാകത്തത് പാപ്പ അപ്പോഴും പറയാണ് നീ മനസ്സിലാക്കാനായിട്ട് ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയുണ്ട് വൈകാതെ നീ അതെല്ലാം അറിയും ഇതേ സമയത്ത് ഇലവൻ പറയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ചില രഹസ്യങ്ങൾ അറിയാനായിരുന്നു ആ ഒരു കൊലപാതകം അത് ഞാൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അല്ല അത് എനിക്ക് മനസ്സിലായി ആ ലാബിലെ യഥാർത്ഥ ഭീകരൻ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാരണമാണ് എല്ലാം സംഭവിച്ചത് ആ ഗേറ്റ് ഓപ്പൺ ആയത് ഹെൻറി ഇങ്ങനെയെല്ലാം ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ എല്ലാം നിങ്ങളുടെ കാരണമാണ് നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അത് നിർത്താൻ പറ്റാത്തത് നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥ രാക്ഷസൻ ഇവളിങ്ങനെ പറയുന്ന സമയത്ത് ഈ പാപ്പയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ ആ ഒരു വാതിൽ പവർ ണ്ടല്ലോ അതൊരേറ്റ പൊട്ടിച്ചുകളാണ് അത്ര കട്ടിയുണ്ട് ഇരുവിന്റെ വാതിൽ അതാണ് നിസാരമായിട്ട് അവള് പൊട്ടിച്ചു കളഞ്ഞത് എന്നാ ഇവിടെ പോകാൻ നിൽക്കുമ്പോൾ പിന്നിലൂടെ വന്ന പാപ്പ അവളെ കഴുത്തിന് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് മയങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അവൾ മയങ്ങുന്നതിന് മുന്നേ പാപ്പയെ പൊന്തിച്ചെടുത്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന അയാള് മരിച്ചില്ല അതിൻ്റെ മുന്നേ ഇളവ് ബോധം കിട്ടു വീണു അപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട് മോളെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അടുത്ത സീനിൽ ഹോക്കിങ്സിലാണ് കാണിക്കുന്നത് കുട്ടികളെല്ലാവരും കൂടി അവർക്ക് കിട്ടിയ ആയുധങ്ങളുണ്ടല്ലോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാൻസി മാഡമാക്സ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂക്കാസ് പെങ്ങളായിട്ടുള്ള കാന്താരി എറി ോ അവൾ മറ്റൊരു ഭാഗത്താണെങ്കിൽ എഡി അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റിൻ പിന്നെ മറ്റൊരു ഭാഗത്താണെങ്കിൽ റോബിൻ അതുപോലെ തന്നെ സ്റ്റീവ് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആയുധങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുക അടുത്ത സീനിൽ ലാബിലുള്ള നമ്മുടെ എലവനെ ഇലവനെ കാണിക്കാനായിട്ടോ അവളുടെ കഴുത്തിൽ ആ ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് സോ അത് ഉണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു പവർ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ചു പോയ എലവൻ എഴുന്നേൽക്കാണ് അവളുടെ അടുത്തേക്ക് ഇപ്പൊ പാപ്പ ഓടി വന്നിട്ടുണ്ട് അതായത് ആ ഒരു ജനറലും ടീമും കൂടി ഇവരുടെ ഈ ഒരു ലാബ് കണ്ടെത്തി വാതിൽ തകർത്ത് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലാബിൽ കാവൽ നിൽക്കുന്ന എല്ലാ ഗേൾസിനെയും അയാളുടെ ആൾക്കാർ അതായത് ജനറിന്റെ ആൾക്കാർ വന്ന് വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ പാപ്പയാണെങ്കിലും നമ്മുടെ ഇലവനെയും കൊണ്ട് അവിടുന്ന് രക്ഷപെടുകയാണ് പുറത്തേക്ക് പോകാനായിട്ട് കാരണം ഇലവനെ കയ്യിൽ കിട്ടിയാൽ ആ ഒരു ജനറൽ ഒന്നും നോക്കില്ല കൊന്നുകളയും ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതേ സമയം തന്നെ ആ ഒരു ജനറൽ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കെട്ടിയിട്ട അവസ്ഥയിൽ ഈ ഡോക്ടർ സാമിന് കാണുകയാണ് കേട്ടോ ഇതെന്താ എന്ത് പറ്റി രണ്ടുപേരും കൂടെ കൂടിയോ തെറ്റിയോ എന്നൊക്കെ ഒരു കളിയാക്കുന്ന രീതിയിൽ സാമിനോട് ഈ ഒരു ജനറൽ ചോദിക്കുകയാണ് ഇതേ സമയത്ത് പാപ്പ നമ്മുടെ ഇലവനെയും പിടിച്ചുകൊണ്ട് ലാബിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ പുറത്തും പട്ടാൾക്കാർ കാവലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹെലികോപ്റ്ററിൽ ഇവർ ഈ പോകുന്നത് കാണുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു പപ്പയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പാപ്പിയാണെങ്കിലും വെടികൊണ്ട് നിലത്ത് വീഴുന്നുണ്ട് അയാൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല കേട്ടോ മറ്റൊരു ഭാഗത്താണെങ്കിൽ ഇലവനുണ്ട് അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇപ്പൊ അവളെ ഗണ്ണിന്റെ റേഞ്ചിൽ നിർത്തിയിട്ട് ഇവരിപ്പൊ ജനലിനോട് സംസാരിക്കുകയാണ് അവളെ നമ്മളെ ആ ഒരു എന്താ പറയാ തൊട്ടടുത്തേനെ കിട്ടിയിട്ടുണ്ട് പെർമിഷൻ കിട്ടിയപ്പോ തന്നെ കൊന്നു കളഞ്ഞേക്കാം ഇപ്പൊ ജനറലിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ തൊട്ടടുത്തേനെ സാമുണ്ട് സാമ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് അത് ചെയ്യല്ലേ നിനക്കറിയേണ്ട കാര്യങ്ങളല്ലേ രഹസ്യങ്ങളല്ലേ ആ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ആരാണെന്നല്ലേ നീ ആ ഒരു പെൺകുട്ടിയെ എനിക്കൊന്നിത്താ അവളെ കോമയിലാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് അവൾ കോമയിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഈ കൊലപാതകം നടക്കുകയാണെങ്കിൽ നിനക്കറിഞ്ഞൂടെ മനസ്സിലാക്കി കൂടെ അവൾ എല്ലാം ഇത് ചെയ്യുന്നതെന്ന് ഈ പട്ടാളക്കാരന്റെ പേര് ജാക്കുന്നാട്ടോ ജാക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇനി എങ്ങാനും അവളല്ല ഇത് ചെയ്യുന്നെങ്കിൽ നീ ഉറപ്പിച്ചോ നമുക്ക് അവളുടെ സഹായം തീർന്നേ മതിയാവും ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് അവളെ കൊല്ലല്ലേ 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 എന്ന് പറയുമ്പോൾ ഈ ജാക്കേ ഇയാളെങ്ങനെ നോക്കുന്നുണ്ട് സാമന് നോക്കുന്നുണ്ട് എന്നിട്ട് അവസാന ഒരു കാര്യം ഇയാളുടെ പട്ടാളക്കാരോട് തന്നെ പറയുകയാണ് കൊന്നേക്കുന്നു സോ പെർമിഷൻ കിട്ടി പട്ടാളക്കാരിപ്പോ ഇലവന് നേരെ എയിം ചെയ്ത് നിക്കുകയാണ് വെക്കാൻ നിൽക്കുമ്പോഴാണ് വല്ലാത്തൊരു ഹോം ശബ്ദം പട്ടാളക്കാരുടെ ശ്രദ്ധ മാറുകയാണ് അവർ നോക്കുമ്പോൾ എന്താ നമ്മുടെ ആർഗലും അതുപോലെ തന്നെ ജോനാഥനും കൂടെ ആ ഒരു കാര്യമായിട്ട് വന്നിട്ട് അതിന്റെ ഹോണടിയാണ് ഈ കേൾക്കുന്നത് ഇപ്പൊ ഈ പട്ടാളക്കാരുടെ ശ്രദ്ധ മാറിയല്ലോ എന്നിട്ട് ഇവർ ഈ ഇലവനെ എയിം ചെയ്യാൻ നോക്കുമ്പോൾ നേരത്തെ നിലത്തെടുന്ന ഇലവനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇവർക്ക് നേരെ കൈ ചൂണ്ടി നിൽക്കുകയാണ് കേട്ടോ അത് മാത്രമല്ല ഇയാൾക്ക് ഈ ഗണ്ണ് എയിം ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഹെലികോപ്റ്റർ വല്ലാത്ത രീതിയിൽ ഷെയ്ക്ക് ആവുകയാണ് കാരണം അതിനെപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ആരാ നമ്മുടെ ഇലവൻ തന്നെ എന്നിട്ടുണ്ടല്ലോ കൈകൊണ്ട് ഒരു ചുരുട്ടലാണ് താഴെക്കൊരറ്റ വീശലാണ് പട്ടേ പോട്ടി തകരാണ് ആ ഒരു ഹെലികോപ് ഇതേ സമയത്ത് വാൻ അങ്ങോട്ട് വന്ന് നിർത്തിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ ഓടി വരികയാണ് കേട്ടോ ഇലവനെ കണ്ട സമയത്ത് കെട്ടിപ്പിടിക്കുകയാണ് കാരണം എത്രയോ ദിവസത്തിന് ശേഷമാണ് ഇവർ കാണുന്നത് അവൾക്ക് എന്തോ പറ്റിയെന്നൊക്കെ കരുതിയിട്ടുണ്ട് ജീവനോടെ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു എന്നാൽ ഒരു കണ്ട സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതേ സമയം തന്നെ ഇലവന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു റിംഗ് ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയാണ് തുറന്നു കൊടുത്തത് അവളുടെ പാപ്പ തന്നെയാണ് അവളിപ്പോൾ നേരെ പപ്പയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അയാളാണെങ്കിലും മരിക്കാനായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ അവളുടെ മുഖത്ത് കൈവച്ചുകൊണ്ടേലും പറയുകയാണ് മോളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്നെയും നിന്നെ പോലെ തന്നെ എല്ലാ കുട്ടികളെയും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നിനക്ക് വേണ്ടിയിട്ടാണ് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഒരു വട്ടെങ്കിലും എൻ്റെ മൗത്തൂക്കി ഒന്നും പറയും എന്ന നിലവിന് അത് സമ്മതിക്കാൻ കഴിയുന്നില്ല കാരണം പലതവണയാണ് അവളെ ഈ ഒരു അച്ഛൻ അതായത് പാപ്പ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് അവൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇയാളുടെ ഉള്ളിൽ എന്താണെന്ന് ഇയാളാണെങ്കിൽ മുഴുവനായിട്ട് തുറന്നു പറയുന്നില്ലല്ലോ എന്തായാലും പാപ്പ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയാണ് അവൾക്കും പാപ്പ ഇഷ്ടമാണ് എന്നാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളോട് ഒട്ടും താല്പര്യമില്ല അവൾ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ടും കാണുന്ന ഒരു ഇച്ചിരി എന്താ പറയുക കണ്ണുനീര് പൊഴിയുന്നുണ്ട് അത്രല്ല അവൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അവസാനം അവൾ ഒന്നും മിണ്ടാതെ പാപ്പയെ നോക്കിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോവാണ് ഗുഡ് ബൈ ഗുഡ് ബൈ പാപ്പ നേരെ ഇപ്പോൾ വാനിൽ പോയിട്ട് കയറുകയാണ് ഇതേ സമയം തന്നെ അവർ ജനറൽ ചാക്കും അവന്റെ ആൾക്കാരും വരുന്നുണ്ട് നോക്കുമ്പോൾ എന്താ ഹെലികോപ്റ്റർ തകർന്നു തകർന്നെടുക്കുകയാണ് ഒരു വാൻ സ്പീഡിൽ പോകുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ഇവളുടെ പാപ്പയുണ്ടല്ലോ അതായത് നമ്മുടെ ഇലവന്റെ പാപ്പ നേരെ തിരിഞ്ഞു കിടന്നിട്ട് നോക്കുകയാണ് കുട്ടി സേഫ് ആയിട്ട് പോയില്ലേ എന്ന് അത് കണ്ടുകൊണ്ട് സമാധാനത്തിൽ ചിരിച്ചുകൊണ്ട് പാപ്പ അവിടെ മരിച്ചു വീഴാണ് ശരിക്കും മരിച്ചു ഇതേ സമയം തന്നെ വാനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇലവൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഹോക്കീൻസിലേക്ക് പോകണം കാരണം അവിടെയുള്ള എല്ലാവരും ആപത്തിലാണ് ഹോക്കിൻസിലേക്കോ ഒറ്റയടിക്കോ അടിക്കോ എങ്ങനെ പോകാനാണ് അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ എടുക്കും പറ്റില്ല നമുക്ക് ഇപ്പൊ തന്നെ പോകണം എന്ന് പറയുന്നത് ഈ തുക്കട വാങ്ങും കൊണ്ട് എങ്ങനെ ഈ ഹോക്കിൻസിലേക്ക് ഇത്ര ദൂരത്തേക്ക് പോകാൻ കഴിയുന്നേ പക്ഷെ ഇല്ലാതെ പറയുന്നത് പോയേ മതിയാവുള്ളൂ അടുത്ത സീനില് ഹോക്കീൻസിൽ കാണിക്കാണ് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി വെഗിനെ കൊല്ലാനായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് തിരിയാണ് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മാഡ് മാറ്റ് ലൂക്കാസ് കാന്താരി ആയിട്ടുള്ള എറീക്ക ഇവര് മൂന്നുപേരെയും കാണിക്കുകയാണ് ഇവര് നേരെ പോകുന്നത് എങ്ങോട്ടേ കാണുന്നു ചെറുപ്പത്തിൽ ഹെൻറി അഥവാ നമ്പർ അവൻ താമസിച്ച ആ ഒരു ബംഗ്ലാവിലേക്ക് തന്നെ ഇവിടെ വെച്ചാണ് ഇവരുടെ പദ്ധതി ഇനി നടപ്പിലാക്കാൻ പോകുന്നത് കാരണം ആ വീടിന് തൊട്ട് താഴെയുള്ള അപ്സൈഡ് ഡൗണിലെ ആ വീട്ടിലായിരിക്കുമല്ലോ വിഘ്ന ഉണ്ടാവുക ഇവർ വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ പദ്ധതി വിജയിക്കുമോ അടുത്ത എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ഇനി ഒറ്റ എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ അതോടെ തീർന്നു നോക്കലേ സ്ട്രേഞ്ചർ തിങ്സ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ